മാസ്ക് ഒഴിവാക്കുന്നതിനുള്ള സാധ്യതകൾ സർക്കാർ തേടി. അല്പം കൂടി കാത്തിരിക്കണമെന്നാണ് വിദഗ്ധ സമിതി പറയുന്നത്. കോവിഡ് വ്യാപനം കുറഞ്ഞ സാഹചര്യത്തിലാണ് മാസ്ക് ഒഴിവാക്കുന്നതിനുള്ള ഇളവ് സാധ്യത ആരായുന്നത്. രണ്ടോ മൂന്നോ ആഴ്ച കൂടി കഴിഞ്ഞ് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം ഈ കാര്യങ്ങൾ പരിശോധിക്കുമെന്നും നിലവിൽ സമയമായിട്ടില്ല എന്നും വിദഗ്ധ സമിതി നിലപാട് എടുത്തു. ഇളവുകൾ വന്നാലും അടച്ചിട്ട സ്ഥലങ്ങൾ, പൊതുചടങ്ങുകൾ, പൊതുവാഹനങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, വിമാനത്താവളങ്ങൾ, തിയേറ്ററുകൾ, AC മുറികൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിൽ മാസ്ക് ധരിക്കണമെന്ന ഉപാധികളോടെ ഇളവുകൾ നൽകുമെന്നാണ് വിവരം. മറ്റു സ്ഥിര രോഗികളായിട്ടുള്ള ആളുകൾക്ക് മാസ്ക് നിർബന്ധമാക്കും. മാസ്ക് സംബന്ധിച്ച് നിലവിൽ സർക്കാരിന് ശുപാർശകളൊന്നും കൈമാറിയിട്ടില്ല എന്നും അല്പം കൂടി കാത്തിരിക്കണമെന്നും വിദഗ്ധ സമിതി ചെയർമാൻ ഡോക്ടർ ബി ഇക്ബാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മാസ്ക് ഒരു ഭാരമായി കാണരുത്. ആൾക്കൂടങ്ങൾക്കിടയിൽ മാസ്ക് തുടരുന്നതാണ് നല്ലത്. മാസ്കിനെ അനുഗ്രഹമായി കരുതണം. പോക്കറ്റ് വാക്സിൻ എന്നാണ് മാസ്കിനെ കുറിച്ച് പറയുന്നത്. ചെലവഴിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രയോജനം തരുന്നത് മാസ്കാണ്. ഇപ്പോൾ മാസ്ക് മാറ്റണമെന്ന ആവശ്യം അനിവാര്യമായി തോന്നുന്നില്ല. നിലവിൽ സമിതിയിലെ അംഗങ്ങളിലെ അഭിപ്രായങ്ങളെല്ലാം ഇതാണ്. എല്ലാവരുടെയും അഭിപ്രായം അല്പം കൂടി കഴിയട്ടെ എന്നുള്ളത് തന്നെയാണ്. കുറച്ചു നാൾ കൂടി ജാഗ്രത തുടരണമെന്ന് ആരോഗ്യമന്ത്രിയും പറഞ്ഞു. അപ്പോൾ നിലവിൽ ഇളവൊന്നും അനുവദിച്ചിട്ടില്ല എങ്കിലും രണ്ടാഴ്ച കഴിഞ്ഞ് നമ്മുടെ സംസ്ഥാനത്ത് മാസ്ക് ഉപയോഗത്തിൽ ചെറിയ ഇളവ് ലഭിക്കാനാണ് സാധ്യത. പൊതു ഇടങ്ങളിൽ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ മാത്രം മാസ്ക് ഉപയോഗിക്കുക എന്നുള്ള രീതിയിലേക്ക് മാറും. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.